ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത മൂന്ന് മലയാള ചിത്രങ്ങളിൽ ഇനി നമ്മുടെ ചാനലിൽ റിവ്യൂ ഇടാനുള്ളത് ലോലൻസ് എന്ന സിനിമയുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ രാവിലെ തിരുവനന്തപുരം അജന്ത തിയേറ്ററിൽ ലോലൻസ് കാണാൻ വേണ്ടി പോയി. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ലോലൻസ് എന്ന സിനിമ അവിടെ പ്രദർശിപ്പിക്കുന്നില്ല, പകരം വേറൊരു സിനിമയാണ്. അവർ പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരാൾ പോലും സിനിമ കാണാനില്ലാതെ ഷോ മുടങ്ങിക്കിടക്കുകയാണ് എന്നാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് നിരാശനായി നേരെ ഏരീസ് ഫ്ലെക്സിലേക്ക് വന്നു. അവിടെയും ലോലൻസ് സിനിമ കളിക്കുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് അവിടെയും ലോലൻസ് സിനിമയില്ല, കാണാൻ ആളില്ലാത്തതുകൊണ്ട് സിനിമ പ്രദർശിപ്പിക്കുന്നില്ല എന്നാണ്. ലോലൻസ് കണ്ടതിന് ശേഷം കാണാമെന്ന് കരുതിയിരുന്ന ഹിന്ദി ചിത്രം ഹിച്ച്കി, റാണി മുഖർജി നായികയായി അഭിനയിച്ച സിനിമ പിന്നെ ഞാൻ കയറി കണ്ടു. ഹിച്ച്കി എന്ന സിനിമ സിദ്ധാർത്ഥ് പി മൽഹോത്ര സംവിധാനം ചെയ്ത് റാണി മുഖർജി പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഹിന്ദി ചിത്രമാണ്. 4 വർഷത്തിന് ശേഷമാണ് റാണി മുഖർജി വീണ്ടും സിനിമയിലേക്ക് ഒരു മികച്ച കഥാപാത്രവുമായി തിരിച്ചെത്തുന്നത്. 2008 ഹോളിവുഡിൽ റിലീസ് ചെയ്ത് ലോക പ്രശസ്തമായി മാറിയ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ് എന്ന പ്രശസ്ത ചിത്രമാണ് ഹിച്ച്കിക്ക് പ്രചോദനമായത്. ലോകപ്രശസ്തനായ ഇംഗ്ലീഷ് റൈറ്റർ ബ്രാഡ് കോളിന്റെ ഫ്രണ്ട് ഓഫ് ദ ക്ലാസ് എന്ന പുസ്തകമാണ് ഈ രണ്ട് ചിത്രങ്ങൾക്കും ആധാരമായിട്ടുള്ളത്. ജന്മസിദ്ധമായ ടൊററ്റ് സിൻഡ്രം ബാധിച്ച നൈന മാത്തൂർ എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഹിച്ച്കി. ഈ ചിത്രത്തിന്റെ റിവ്യൂലേക്ക് കടക്കും മുമ്പ് എന്താണ് ടൊററ്റ് സിൻഡ്രം എന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാകും. നമ്മൾ മനുഷ്യർക്കിടയിൽ 1% ആൾക്കാർ, ലോകത്ത് 1% മനുഷ്യർക്ക് ബാധിക്കുന്ന ഒരു ന്യൂറോ സൈക്യാട്രിക് ഡിസോർഡറാണ് ടൊററ്റ് സിൻഡ്രം. ഇത് ജന്മസിദ്ധമായി ഉണ്ടാകുന്നതാണ്. തലച്ചോറിന്റെ നെർവുകൾക്കുണ്ടാകുന്ന തകരാറ് മൂലമാണ് ഇതുണ്ടാകുന്നത്. ടൊററ്റ് സിൻഡ്രം ബാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നോർമൽ ലൈഫിനെ യാതൊരു വിധത്തിലും ഇത് ബാധിക്കുന്നില്ല. അയാളുടെ ബുദ്ധിശക്തിയെയോ ചിന്തകളെയോ ഒരു രീതിയിലും സ്വാധീനിക്കാൻ ടൊററ്റ് സിൻഡ്രത്തിന് സാധിക്കില്ല. പക്ഷേ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ടൊററ്റ് സിൻഡ്രം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഐസൊലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അയാളിൽ നിന്ന് അനിയന്ത്രിതമായി ഉണ്ടാകുന്ന ഈ ശബ്ദവും ചലനവും ഒക്കെ മറ്റുള്ളവർക്ക് വളരെ അരോചകമായി തോന്നുകയും അങ്ങനെ നമ്മൾ അത്തരം ലക്ഷണമുള്ള ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സിനിമയും അത് തന്നെയാണ് പറയുന്നത്. താൻ ജനിച്ചത് തന്നെ ഒരു ടീച്ചറാകാൻ വേണ്ടിയാണെന്നാണ് നൈന മാത്യു സ്വയം വിശ്വസിക്കുന്നത്. പക്ഷെ അത്ര ശുഭകരമല്ലാത്ത ബാല്യവും കൗമാരവും ഒക്കെയാണ് അവൾക്കുണ്ടായിരുന്നത്. ആകെ ഉണ്ടായിരുന്ന ആശ്വാസം അമ്മയാണ്. ടൊറസ് സെന്ററിന്റെ കെടുതികൾ ഒരുപാട് നൈന മാത്യു ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചിട്ടുണ്ട്. ചിത്രം തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത് യുവതിയായ നൈന മാത്യു സ്കൂളുകളിൽ ഇന്റർവ്യൂവിന് പോകുന്നതാണ്. ഒരു ടീച്ചറാകുക എന്ന തന്റെ ജീവിത അഭിലാഷം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പല സ്കൂളുകളിലെയും വാതിലുകളിൽ അവൾ മുട്ടുകയാണ്. ഹിച്ച്കി എന്ന ചിത്രത്തെക്കുറിച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊരു കണ്ണീർ സിനിമയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഓരോ മനുഷ്യനോടും അവൻ വിശ്വസിക്കുന്ന പരിമിതികളെ അതിജീവിച്ച് മുന്നേറാൻ ആഹ്വാനം ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായും ഹിച്ച്കി. സ്ഥിരോത്സാഹിയായ സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടി പടപൊരുതുന്ന പെൺകുട്ടിയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. റാണി മുഖർജിയുടെ അവിസ്മരണീയമായ അഭിനയ മികവ് തന്നെയാണ് ഹിച്ച്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സിദ്ധാർത്ഥ് പി മൽഹോത്രയാണ് ഈ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അവതരണ മികവ് കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം തന്നെയാണ് ഹിച്ച്കി. ഈ ചിത്രത്തിന്റെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ജസ്ലിൻ റോയലാണ്. പ്രശസ്ത ഗായികയും മ്യൂസിക് കമ്പോസറും ഒക്കെയാണ് ജസ്ലിൻ റോയൽ. ആൽബങ്ങളിലൂടെയൊക്കെ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ള, ചെറുപ്പക്കാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഗായിക കൂടിയാണ് ജസ്ലിൻ റോയൽ. മികച്ച പശ്ചാത്തല സംഗീതമാണ് ഹിച്ച്കിയുടെ മറ്റൊരു പ്രത്യേകത. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിർവഹിച്ചിരിക്കുന്നത് ഹിതേഷ് സോണിക്കാണ്. മനോഹരമായ ഛായാഗ്രഹണമാണ് ഹിച്ച്കിയുടെ മറ്റൊരു പ്രത്യേകത. ഈ ചിത്രത്തെ അങ്ങേയറ്റം ആസ്വാദ്യകരമാക്കുന്നതിൽ ഛായാഗ്രഹണം വഹിച്ചിരിക്കുന്ന പങ്ക് ചെറുതല്ല. അവിനാശ് അരുണാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ശ്വേത വെങ്കിട്ട് മാത്യു ആണ് ഈ ചിത്രത്തിന് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഹിച്ച്കിക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 3.5 out of 5 ആണ്. ഈ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി പേരിലേക്ക് എത്തിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഇതിനകത്തേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ട്രാവൽ ആൻഡ് സിനിമ, ഇതാണ് നമ്മുടെ ചാനലിൻ്റെ വിഷയം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ
ബൈ.